എം ജെ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ഒരു അട്ടിപൊള്ളി ചിക്കൻ കുറുമക്കറിയുമാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് നമുക്ക് ചോറിലേക്ക് വറുത്തുകോരി വെക്കേണ്ട ഐറ്റംസ് ആണല്ലോ, അത് റെഡിയാക്കാം. ഇത് ഈ വെള്ള പ്ലേറ്റിലുള്ള സവാളയും മുന്തിരിയും കശുവണ്ടിയാണ് നമുക്ക് വറുത്തുകോരി വെക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് അരിഞ്ഞു വെച്ചേക്കണ, കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ കശുവണ്ടി ആദ്യം തന്നെ വറുത്ത് കോരാം. അത് കഴിഞ്ഞ് മുന്തിരിയും വറുത്ത് കോരി വെച്ച് പിന്നെ അടുത്ത് നമുക്ക് സവാളയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നും വറുത്ത് കോരി ആദ്യം തന്നെ വെക്കാട്ടോ. വറുത്ത് കോരുമ്പോൾ കരിയരുത്, മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി തന്നെ അത് ഓക്കെ ആവും. അപ്പോൾ കരിയരുത്. ഇപ്പോൾ ഇതെല്ലാം വറുത്ത് കോരി നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. കുക്കറിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ചില വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വറുത്ത് കോരിയിലെ വെളിച്ചെണ്ണ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ വേസ്റ്റായി കളയുന്നില്ല. ഇത് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മൂന്നാല് കരയാമ്പുണ്ട്, കുറച്ച് കറുകപ്പട്ടയുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞു വെച്ചത് വേണം. ഈ തിളച്ച് നിൽക്കുന്ന നെയ്യിലേക്ക് ആ കുറച്ച് സവാള നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് കറുകപ്പട്ട, കരയാമ്പു, ഏലക്കായ, പിന്നെ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായി ഇളക്കി അതായത് എടുക്കുക. അപ്പോഴേക്കും നമുക്ക് വേറൊരു പണി കേട്ടോ. ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട്. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ്, രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അടുക്കി പിടിക്കാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഇതുപോലെ വെള്ളം ഒഴിക്കാണ്ട് നെയ്യിൽ ശരിക്കും വറുത്തെടുക്കണമെങ്കിൽ ഈ നെയ്ച്ചോറ് കട്ട പിടിക്കാതെ കിട്ടും. അതായത് ഓരോ അരിയും വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലത് ഇതേ രീതി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമായിരിക്കും നല്ലത്. പക്ഷേ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അരി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അരി പൊട്ടണ സൗണ്ട് പോലെ. അപ്പോൾ അരി നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചേക്കണ വെള്ളമുണ്ടല്ലോ, അതായത് മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ അരിയൊക്കെ ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ചൊഴിക്കണം, വേത്ത് വിടരുത്. അങ്ങനെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് മതി, അധികം ഉപ്പൊന്നും ഇട്ടണ്ട. നന്നായിട്ട് അരി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു രണ്ട് വിസിൽ കേൾക്കുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. ചോറ് അവിടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കുറുമയുടെ പണി അങ്ങോട്ട് നോക്കിയാലോ. അതിനായി നമ്മൾ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. അപ്പോൾ അതിലേക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നാല് കരയാമ്പു, രണ്ട് മൂന്ന് ഏലക്കായും എടുക്കണം. ഇത് രണ്ടും കൂടി ഈ ചൂടായി നിൽക്കണ, അതായത് തിളച്ച് നിൽക്കണ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റാക്കിയതാണ് ഇടേണ്ടത്. അതിന് ഞാനൊരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പിന്നെ രണ്ട് പച്ചമുളകുണ്ട്, രണ്ട് പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, അതുകൂടി ഇടുകയാണ്. അതുകൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സവാള നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് അപ്പുറം സൈഡിൽ കിടന്ന് വേണം കേട്ടോ. ഒരു വിസിൽ കേട്ടിട്ടുണ്ട്, രണ്ട് വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിലാണ് കേട്ടിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. കുറച്ച് ഉപ്പ് അതിൽ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അധികം ഉപ്പൊന്നും ചേർക്കല്ലേ. സവാള വഴറ്റിയെടുത്തതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ചിക്കൻ ഇട്ടിട്ട് ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായി ഇളക്കി പിടിക്കുക. ഇതിലേക്ക് നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളകും പിന്നെ പച്ചമുളകുമാണ് ചേർക്കുന്നത്. പിന്നെ 1 തേങ്ങ ചിരവിയെടുത്തതിൻ്റെ തേങ്ങയുടെ പാലുണ്ട്, അതിൻ്റെ 2 പാലാണ് നമ്മൾ ആദ്യമായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് മിക്സാക്കി വെച്ചേക്കണ ചിക്കനിലേക്ക് 2 പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. നമ്മൾ അധികം ഉപ്പിടുന്നില്ല, കാരണം സവാളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു സവാള വഴറ്റുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചിക്കൻ ഒന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് ഇളക്കി ഒന്നുകൂടി മൂടി വെക്കാം. ഈ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി നന്നായിട്ട് മിക്സായി ഒന്നുകൂടി ഒന്ന് വേവട്ടെ. ചിക്കൻ ഇപ്പോൾ വേവായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, കാണുമ്പോൾ ഒരു ലുക്കിലെന്നുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ തലപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തലപ്പാല് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കറി അടുപ്പത്ത് നിറക്കി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും ഇത്തിരി വേപ്പിലയും 2 പച്ചമുളകും ഇട്ട് താളിച്ചെടുക്കാം. താളിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിരിക്കുന്നുണ്ടോ. ആ നെയ്ച്ചോറിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ, മറന്നുപോയോ? ഏറ്റവും ആദ്യം തന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചതാണ് ആ കശുവണ്ടിയും മുന്തിരിയും പിന്നെ സവാളയൊക്കെ വറുത്ത് കോരി വെച്ചില്ലേ, അതൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിച്ച് വിളമ്പാം കണ്ടോ. സ്വാദിഷ്ടമായ നെയ്ച്ചോറും അടിപൊളി കുറുമക്കറിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.